വിശ്വസിക്കുന്നുട്ടാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ യെസ് സോ ഇന്ന് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ കാര്യമാണ് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് വാട്ട് യു സീ ഇൻ ദ സ്ക്രീൻ നിങ്ങൾ എന്താ സ്ക്രീനിൽ കാണുന്നേ ആ നിങ്ങൾ എന്താ കാണുന്നത് ഒരു ഒരു ത്രീ ലെയർ കേക്ക് ആണല്ലേ കേക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നല്ല സ്വീറ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ആ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ കുറെ പേരുടെ വായിലൊക്കെ വെള്ളം വന്നു അല്ലേ സോ നമുക്ക് കഴിക്കണം ഓക്കെ അതൊക്കെ പിന്നെ ആവട്ടെ നമ്മൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഒരു ത്രീ ലെയർ ഉള്ള ഒരു കേക്ക് ഉണ്ട് ഈ കേക്കിനെ ആസ് എ ഹോൾ നമുക്കൊരു കേക്ക് ആയിട്ട് കാണാം പക്ഷെ ഇതിന് എത്ര ലെയർ ഉണ്ടെന്നാ മിസ് പറഞ്ഞത് ആ വൺ ടു ത്രീ ഇനി ഈ ലെയറിനെ അതിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ഓരോ പേര് വിളിക്കും അതെന്താണെന്ന് അറിയണ്ടേ അറിയണ്ടേ അതാണ് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് ഓക്കെ നമ്മൾ ഏതൊരു സാധനത്തിന്റെയോ മുകളിലത്തെ ലെയറിനെ നമ്മൾ എന്താ പറയാ ടോപ്പ് പറഞ്ഞേ മുകളിലുള്ള ലെയറിനെ നമ്മൾ എന്ത് പറയും ടോപ്പ് എല്ലാരും ഉറക്കെ പറഞ്ഞോ ടോപ്പ് ഓക്കെ ഇനി മുകളിലത്തെ കാര്യം കഴിഞ്ഞു ഇനി അതിന്റെ നടുവിലായിട്ടുള്ള ലെയറിനെ അല്ലെങ്കിൽ നടുവിലായിട്ടുള്ള ആ സ്പേസിനെ നമ്മൾ എന്താ പറയാ എന്താ പറയാ ഇറ്റ്സ് മിഡിൽ എല്ലാരും പറഞ്ഞേ മിഡിൽ ഓക്കെ അപ്പൊ മുകളിലുള്ളതിന് നമ്മൾ എന്ത് പറയും ടോപ്പ് എന്ന് പറയും ദെൻ നടുവിലായിട്ടുള്ളതിന് നമ്മൾ എന്ത് പറയും മിഡിൽ എന്ന് പറയും ഓക്കെ അല്ലേ അപ്പൊ ടോപ്പും കഴിഞ്ഞു മിഡിലും കഴിഞ്ഞു ഇനി കേക്കിന് എത്ര ലെയർ ഉണ്ട് താഴത്തെ ഒരു ലെയർ മാത്രം ഉണ്ട് അല്ലേ അപ്പൊ ഈ താഴെയുള്ള ലെയറിനെ അല്ലെങ്കിൽ താഴെയുള്ള പൊസിഷന് നമ്മൾ എന്താ പറയാ അറിയണ്ടേ പറഞ്ഞോ മിസ്സിനെ ഇവിടെ പറയണോട്ടാ ബോട്ടം എന്താണ് ബോട്ടം ഓക്കെ ടോപ്പ് മിഡിൽ ബോട്ടം മിസ്സിന്റെ കൂടെ കൈവച്ച് പറഞ്ഞു ടോപ്പ് ആ ടോപ്പ് യെസ് മിഡിൽ ആ പറഞ്ഞോളൂ മിഡിൽ താഴെയുള്ളതിനെ ബോട്ടം എന്താണ് ബോട്ടം ഓക്കെ ഇനി ഒരു ചെറിയ ആക്ടിവിറ്റി നമുക്ക് ഈ കേക്ക് വെച്ച് ചെയ്താലോ നിങ്ങൾ റെഡി അല്ലേ റെഡി ആണോ മിസ്സിന്റെ കുട്ടികളൊക്കെ റെഡി ആണെന്ന് എനിക്കറിയാം മിസ്സിന് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾ പറഞ്ഞു തന്നാലേ എനിക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലെ മിസ് തെറ്റിക്കും ഓക്കെ സോ നിങ്ങൾ പറയണേ ആക്ടിവിറ്റി ഇതാണ് റൈറ്റ് ടി ഫോർ ടോപ്പ് എം ഫോർ മിഡിൽ ആൻഡ് ബി ഫോർ ബോറം ഇൻസൈഡ് സർക്കിൾസ് അതായത് നിങ്ങൾക്ക് കേക്ക് കണ്ട കേക്കിന്റെ ഇവിടെ രണ്ട് പിക്ചർ ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരു കേക്കും ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഒരു ഇതിനെന്താ പറയാ ഒരു ടേബിൾ പോലെ നമുക്ക് ഇങ്ങനെ ത്രീ ലെയർ ഉള്ള ഒരു ടേബിൾ പോലത്തെ സംഭവം ഉണ്ട് ഇതിന്റെ മുകളിലത്തെ നിലക്ക് നമ്മൾ ടി എന്ന് എഴുതണം ഓക്കെ ടോപ്പിന് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താ ഫസ്റ്റ് ലെറ്റർ ടോപ്പിന്റെ ടി എഴുതണം ഓക്കെ ദെൻ മിഡിൽ ലെയറിന് നമ്മൾ എന്ത് എഴുതണം അതിന് നേരെയുള്ള റൗണ്ടില് എം എന്ന് എഴുതണം ഓക്കെ ദെൻ ബോട്ടം അതിന്റെ സർക്കിളില് സെന്ററിലെ സർക്കിളിൽ നമ്മൾ എന്ത് എഴുതണം ബി എന്ന് എഴുതണം ഓക്കെ അല്ലേ അപ്പൊ ഞാൻ കാണിക്കും നിങ്ങൾ ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞു കേട്ടോ ഏത് സ്പെല്ലിംഗ് എഴുതേണ്ടത് ടോപ്പിന് ടി എഴുതണം മിഡിലിന് എം എഴുതണം ബോട്ടത്തിന് ബി എഴുതണം ഓക്കെ സോ നോക്കി കേക്കിന്റെ ഏറ്റവും മുകളിലുള്ള ലെയറാണ് ആ ഒരു ഇതിന്റെയും മുകളിലുള്ള ലെയറാണ് സോ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത് ഏത് ലെയറാണ് ഉറക്കെ പറഞ്ഞോ യെസ് ടോപ്പ് സോ വി വാണ്ട് ടു റൈറ്റ് ഹിയർ ടി ഓക്കെ സെക്കൻഡ് നോക്കൂ മിഡിലുള്ള ലെയറാണ് ഇവിടെ നോക്കൂ മിഡിലുള്ള ലെയറാണ് സോ നമ്മൾ എന്താണ് എഴുതേണ്ടത് ഈ സെന്റർ പൊസിഷനിൽ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത് മിഡിലിന്റെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ പറഞ്ഞു യെസ് വാട്ട്സ് ഇറ്റ്സ് എം ഓക്കെ എം ഓക്കെ അല്ലേ ദെൻ സിമ്പിൾ ആണല്ലേ നല്ല സിമ്പിൾ ആക്ടിവിറ്റി ആണ് താഴെയുള്ള ലെയറിന് നമ്മൾ എന്താ പറയാ താഴെയുള്ള ലെയറിന് നമ്മൾ എന്താ പറയാ ബോട്ടം അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത് ബോട്ടം ബോ പോ ബ ഏതാണ് യെസ് ഇറ്റ്സ് ബി സോ ഈ ആക്ടിവിറ്റി സിമ്പിൾ ആയിട്ട് ചെയ്തു കേട്ടോ ടോപ്പ് മിഡിൽ
ബോട്ടം ഇങ്ങനത്തെ ഒരു ചെറിയ ആക്ടിവിറ്റി കൂടെ നമുക്ക് ചെയ്യാം. എന്നാ നിങ്ങൾക്ക് ഇത് മൈൻഡിൽ അങ്ങോട്ട് ഫിക്സ് ആയിക്കോളും. ഓക്കെ, സോ ഇവിടെ ഡ്രോ ആൻഡ് മാച്ച് ദ ഫോളോയിങ്. ഇവിടെ നമുക്ക് നേരത്തെ തന്ന പോലെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറില് രണ്ട് ത്രീ ലെയർ ഉള്ള എക്യുപ്മെന്റ്സ് അല്ല എക്യുപ്മെന്റ്സ് അല്ല ഒരു ടേബിൾ ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരെ മിഡിൽ ബോട്ടം ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ആണോ മുകളിലാണോ മിഡിൽ വരേണ്ടത്? ഇവിടെയാണോ ബോട്ടം വരേണ്ടത്? ഇവിടെയാണോ ടോപ്പ് വരേണ്ടത്? ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മൾ മണ്ടന്മാരല്ലാതെ നമുക്ക് തെളിയിക്കണ്ടേ? സോ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കണം. ഓക്കെ, സോ നമ്മൾ മിഡിൽ ഫസ്റ്റ് നോക്കിയേ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മിഡിലാണ് നമുക്കറിയാം അല്ലേ. മിഡിൽ എന്ന് പറഞ്ഞാൽ നടുവിലാണെന്ന് അറിയാം അല്ലേ. സോ വേഗം എന്റെ കുട്ടികൾ പെൻസിൽ എടുത്ത് വരച്ചോ. മിഡിൽ ഇവിടെ നിന്ന് വരയ്ക്കാം, ഇവിടേക്കും വരയ്ക്കാം. ഓക്കെ അല്ലേ. ദെൻ താഴെ അതിന്റെ നേരെ താഴെ തന്നിട്ടുള്ളത് ബോട്ടം. ബോട്ടം ഇവിടെയാണോ എഴുതുന്നത്? ഇവർക്ക് ബുദ്ധി ഇല്ലാത്തയാണോ അത് നമ്മളെ പഠിക്കാൻ ശ്രമിക്കുന്നതാണോ? ആ ബോട്ടം എവിടെയാണ്? ഇവിടെയാണല്ലേ. യെസ്, എന്റെ കുട്ടികള് വേഗം എഴുതിക്കോ. Then simple, the last one, top ആണ്, അവർ താഴെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ടോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലത്തെ ലെയറാണ്. സോ യു വാണ്ട് ടു ഡ്രോ എ ലൈൻ. സോ എന്റെ എല്ലാ കുട്ടികൾക്കും ടോപ്പ് മിഡിൽ ബോട്ടം എന്നീ കൺസെപ്റ്റുകൾ മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. സോ നിങ്ങള് വീട്ടിൽ നന്നായിട്ട് ഇതൊക്കെ ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുക, പാരന്റ്സിന് പറഞ്ഞു കൊടുക്കുക, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിനു ശേഷം മിസ് മാർക്ക് അയച്ചു കൊടുക്കുക. ഇനി വേറൊരു ക്ലാസ്സിൽ പുതിയൊരു കൺസെപ്റ്റുമായി വരും. ടിൽ ദെൻ ബൈ ബൈ.